ചിലപ്പോൾ ഈ കോൺവോയ് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ചെറുവ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഈ ചിലപ്പോൾ വണ്ടിയുടെ അടുത്തേക്കൊക്കെ വരും. അപ്പോൾ അവിടെ വണ്ടി നിർത്തരുത് എന്ന് പറയുന്നുണ്ട്. പോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മീത് തുണിയില്ല, അതിൻ്റെ പോട്ട നമുക്ക് എന്തിനാ മുത്തി, ഇദ്ദേഹത്തെ മുത്തി എന്ന് വിളിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതന്നെ മഡിലേക്കാണ്. വല്ലാത്തൊരു കാത്തു നിൽക്കലായി പോയിട്ടോ. ഇദ്ദേഹം ഇവിടുത്തെ മണ്ണാർക്കാടാണെന്നുള്ളൂ, ഞാൻ കേരളത്തിലെ മണ്ണാർക്കാട്. കുറച്ച് സ്ഥലം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിരിക്കണ്ടോ. അവരുടെ പിൻതലമുറക്കാരാണ് ഇവിടെ റാഞ്ചിക്കാര് എന്ന് അറിയപ്പെടുന്ന കേട്ടോ. ഹലോ, നമ്മളപ്പം ഇപ്രാവശ്യം ആൻഡമാനി വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫെറാർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് രാവിലെ 5 മണി ആയിട്ടില്ല. ഞാൻ താമസിക്കുന്നത് നമ്മുടെ പോർട്ട്ബ്ലെയറിലെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ബഷീറിൻ്റെ റൂമിലാണ്. അവിടുന്ന് ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ പുറപ്പെട്ടാണ് കേട്ടോ. ഞാൻ നമ്മളെ ബഷീറിൻ്റെ വണ്ടി എടുത്തിട്ടിങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് വന്നതാണ്. ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഒരു സുഹൃത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അസ്സലാമലൈക്കും മുത്തി, ഇദ്ദേഹത്തെ മുത്തി എന്ന് വിളിക്കും. ഫുൾ നെയിം എന്താണ്? മുത്തീവുൽ ഹക്ക്. മുത്തീവുൽ ഹക്കിനാണ്. അപ്പോൾ ബഷീറിൻ്റെ ഒക്കെ നേരത്തെ ഉള്ള ഫ്രണ്ടാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് കേട്ടോ. ഒരേ നാട്ടുകാരാണ്, മണ്ണാർക്കാടുകാരാണ്. ഇദ്ദേഹം ഇവിടുത്തെ മണ്ണാർക്കാടാണെന്നുള്ളൂ, ഞാൻ കേരളത്തിലെ മണ്ണാർക്കാടും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ബാരട്ടാങ്. ബാരട്ടാങ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അതായത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ടൂറിസ്റ്റുകൾ പോകാറുണ്ട്. അവിടെ ടൂറിസ്റ്റുകൾ പ്രധാനമായിട്ട് പോകുന്ന സ്ഥലമാണ്. നമുക്ക് അവിടെ വേറെ കുറച്ച് സംഭവം കൂടി കാണാനുണ്ട്. അതിൻ്റെ നമ്മളീ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ കാട് ക്രോസ് ചെയ്തിട്ട് പോകാനുണ്ട് അല്ലേ. ഒന്നര മണിക്കൂർ കാട്ടിലുള്ളിൽ കൂടി പോകണം. അവിടെ ജസ്റ്റ് നമ്മളങ്ങോട്ട് നേരിട്ട് കാട്ടിൽ കൂടി വണ്ടി വിടില്ല. അതൊക്കെ വിശേഷം ഞാൻ വഴിയെ പറയാം. എന്തായാലും നമുക്ക് പുറപ്പെടാം. അങ്ങനെ ഫെറാർഗഞ്ചിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് പുറപ്പെട്ടിട്ട് അത്യാവശ്യം നല്ലൊരു കാട് തന്നെയുണ്ട്. കാട് പോലത്തെ സ്ഥലം, കാട് പോലത്തെ സ്ഥലമല്ല, കാട് തന്നെ. കാട് ക്രോസ് ചെയ്തിട്ട് ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ഓടിയിട്ട് നമ്മളിപ്പോൾ ജിർഗട്ടാങ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. ഇനി ഇവിടുന്നാണ് ശരിക്കും ഈ നമ്മൾ ഈ ക്രോസ് ചെയ്യണമെന്ന് പറയുന്ന കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കണം. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിട്ടുമോ? ഹായ്, അപ്പോ ഞങ്ങൾ ജസ്റ്റ് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ആദിവാസികളെ കാണാൻ കിട്ടും. പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മനുഷ്യന്റെ മീത് തുണിയില്ല, അതിന്റെ പോട്ടോ നമുക്ക് എന്തിനാ? ആ അല്ല, ആവശ്യമില്ല, അത് നമ്മൾ എടുക്കാൻ പാടില്ലെങ്കിൽ എടുക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. എത്ര വണ്ടി ഉണ്ടാവും ഏകദേശം? ഇങ്ങനെ ഇത് കമ്മിയാണ്. ആണോ? 300-400. 300-400 വണ്ടിയാ? ചെറിയ വണ്ടി. വലിയ വണ്ടി വിട്ടിട്ടാ പറഞ്ഞു. അതെല്ലേ, ചെറിയ വണ്ടി അത്രയ്ക്ക് വണ്ടി ഉണ്ടാവും. അപ്പൊ ഈ 300 വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരേ സ്പീഡിൽ ക്രോസ് ചെയ്യണ്ടേ? അല്ലേ, ദിവസം 4 വട്ടം തുറക്കും ഈ ഗേറ്റ്. ഒന്ന് 6 മണിക്ക്, ഒന്ന് 9 മണിക്ക്, ഒന്ന് 11 മണിക്ക്, ഒന്ന് 2:30 മണിക്ക്. ഓ, ഈ 4 പ്രാവശ്യം മാത്രമേ ഈ കാട് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതിന്റെ അടിയിൽ ആംബുലൻസ്, മോർച്ചറി വണ്ടി. ഓ, അവർക്ക് പോവാം. ബസ് അവർക്ക് പോവാം. ഓ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആൻഡമാനിലുള്ള പ്രധാനപ്പെട്ട കുറെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ. അതിനകത്ത് ഉൾപ്പെടുന്ന ജറവ എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗങ്ങൾ താമസിക്കുന്ന അവരെ ഒരുപാട് കൂടെ കാണപ്പെടുന്ന ഒരു കാടാണ് നമ്മളിപ്പോൾ ഈ ക്രോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കാട് ക്രോസ് ചെയ്യാൻ നമ്മളെ ജസ്റ്റ് സാധാരണ രീതിയിൽ വണ്ടി അങ്ങോട്ട് വിടില്ല കേട്ടോ. ഇങ്ങനെ ഒരു ദിവസം 4 പ്രാവശ്യം ഈ കാട്ടിൽ കൂടി പോകാൻ പറ്റുള്ളൂ. അതെ അതെ, കോൺവോയ് സിസ്റ്റം ആണ്. അതായത് മുമ്പിലൊരു പോലീസ് വണ്ടി ഉണ്ടാവും, അതുപോലെ പുറകിലും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ വണ്ടികൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു നിശ്ചിത സ്പീഡിൽ ഇങ്ങനെ പോകും.
അങ്ങനെ ഈ പോലീസുകാർ മുമ്പിലും പിന്നിലുമായിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കും ഇത്രയും വണ്ടികളെ. അങ്ങനെ മാത്രമേ വിടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി നിർത്താനോ ഒന്നും പറ്റില്ല അല്ലേ? അല്ലേ, ഓക്കെ. പോകുന്ന വഴിക്ക് നമുക്ക് ഈ പറഞ്ഞ ജറവ കമ്മ്യൂണിറ്റിനെ കാണാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് അവരെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ആൻഡമാനിലാകുമ്പോൾ എന്താണോ നിയമം അത് അതുപോലെ അനുസരിക്കും. മുൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നിയമം ലംഘിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അതായത് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഈ അവിടെ കുറച്ചപ്പുറത്താണ് ഈ പറഞ്ഞ ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇന്ന് പോകാനുള്ള, ഇന്ന് ഈ ഫസ്റ്റ് ബാച്ചിൽ പോകാനുള്ള വണ്ടികൾ ഇങ്ങനെ ക്യൂവിൽ കിടക്കുകയാണ്. നമ്മളിപ്പോൾ നടന്നിട്ട് ഈ കോൺവോയുടെ ഏറ്റവും മുൻപിൽ, അതായത് ഈ വെയിറ്റ് ചെയ്യുന്ന വാഹനങ്ങളുടെ ഏറ്റവും മുൻപിലത്തെ വണ്ടീൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇതാണ് നമുക്ക് കടന്നു പോകേണ്ട ഗേറ്റ് കേട്ടോ. ഇവിടെ ചെക്ക് പോസ്റ്റാണ്. ഈ ഗേറ്റാണ് പറഞ്ഞത് ഒരു ദിവസം 4 പ്രാവശ്യമേ തുറക്കുള്ളൂ എന്ന്. ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ഞാൻ നമ്മുടെ വാളയാറൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഈ ഇടത് ഭാഗത്ത് കാറുകളും ജീപ്പുകളും അങ്ങനത്തെ ഈ ചെറിയ വണ്ടികളൊക്കെ കണ്ടു. ഇപ്പുറത്തെ സൈഡിലായിട്ട് ട്രക്കുകളൊക്കെ ഉണ്ട് കണ്ടത്. കുറേ ആളുകളുണ്ട്. അതായത് അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് പോപ്പുലറിൽ വന്നവർ തിരിച്ചു പോകുന്നവരുണ്ടാവും. പിന്നെ ടൂറിസ്റ്റുകളുണ്ടാവും അല്ലേ പ്രധാനമായിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് നമുക്കൊരു ഫോം കിട്ടും. ആ ഫോം വാങ്ങിച്ചിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി അപ്പുറത്തേക്ക് കടക്കാൻ കേട്ടോ. വണ്ടി പുറപ്പെടുന്ന സമയത്ത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അതായത് ഈ കോൺവോയുടെ ഭാഗമായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം എന്ന് പറയുന്നുണ്ട്. അപകടകരമായിട്ട് വണ്ടി ഓടിക്കരുത്. അത് നമുക്കും അവിടുത്തെ ഈ റോട്ടിലുണ്ടാവുന്ന ജറവ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റർ ജറവ ട്രൈബൽ റിസർവ് ഓൺലി ആഫ്റ്റർ പ്രോപ്പർ എൻട്രി അറ്റ് റെസ്പെക്റ്റീവ് പോലീസ് ഓഫീസർ പോലീസ് ചെക്ക് പോസ്റ്റ്. പിന്നെ നമ്മുടെ ഫോട്ടോ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഈ ജറവാസിനെ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റരുത് എന്ന് പറയുന്നുണ്ട്. ഈ ചിലപ്പോൾ ഈ കോൺവോയ് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ജറവ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ചിലപ്പോൾ വണ്ടിയുടെ അടുത്തേക്കൊക്കെ വരും. അപ്പോൾ അവിടെ വണ്ടി നിർത്തരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണ സാധനങ്ങളോ വസ്ത്രങ്ങളോ അങ്ങനത്തെ ഒന്നും കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഈ ഫോമിൻ്റെ പുറകിലുണ്ട് കേട്ടോ. ഫില്ല് ചെയ്യണ്ടേ? പേനണ്ടേ? നിറയെ ആൾക്കാരുണ്ട്. ഞാനൊരിക്കലും ഇത്രയും ഭീകരമായ ഒരു പരിപാടി ആയിട്ട് പ്രതീക്ഷയില്ല. അതായത് കോൺവോയ് അടിസ്ഥാനത്തിലാണെന്ന് കേൾക്കുന്നുണ്ട് കുറേ ആയിട്ട് എനിക്കറിയാം. ഞാൻ വിചാരിച്ചൊരു 10-20 വണ്ടികളൊക്കെ ഉണ്ടാവുന്നതാണ്. ആണോ? ശരി. ഓ, 300 വണ്ടിയൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്. എന്തായാലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഒരു കോൺവോയിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. കോൺവോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പറയുക, ഒരു ഒരുമിച്ച് ഒരു കൂട്ടം വാഹനങ്ങൾ ഇങ്ങനെ വരിക്ക് പോവുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം കേട്ടോ. എന്തായാലും നമ്മൾ അപ്പുറത്ത് എത്തുമ്പോഴത്തേക്കും 8 മണിയൊക്കെ കഴിയും. നമ്മളങ്ങനെ ആ റെസ്റ്റോറൻറ്റ് കയറി നല്ല പുകമയമായ അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. പക്ഷേ നല്ല ഫുഡായിരുന്നു. നല്ല ചൂടുള്ള പൊറോട്ട കിട്ടി. പൊറോട്ടയും പരിപ്പ് കറിയും പിന്നെന്താണ് ചട്നി. അപ്പോൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് വന്നു. നമ്മൾ ഇനി ഈ ഫോം ഫില്ല് ചെയ്യട്ടെ. ഇത് നമ്മൾ ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടാണ് പോവാം. ഇവിടെ കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് പോലെ വിളിച്ച് പറയുന്നത് കേട്ടു. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഈ കോൺവോയ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാത്ര. ഓരോ പ്രാവശ്യവും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡ്രൈവർമാർക്കുള്ള നിർദ്ദേശങ്ങളാണ് അല്ലേ? ആ ഓക്കെ ഓക്കെ. ശരിക്കും എത്ര കിലോമീറ്റർ ഉണ്ട് ഇത്? 49. 50 കിലോമീറ്ററോളം ദൂരം ഫുള്ള് കാടാണ് അല്ലേ? സമയത്തെടുക്കും 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു നിശ്ചയ സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലേ? ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഓക്കെ ഓക്കെ. ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. മുമ്പത്തെ വണ്ടി പോകുന്നതിൻ്റെ പുറകിൽ ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ പിന്നെ ഓവർ സ്പീഡ് ആവാനുള്ള ചാൻസ് ഇല്ലല്ലോ. 40 മാക്സിമം സ്പീഡ് ലിമിറ്റ്. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മൾ ഈ വണ്ടി ഇവിടെ ഇട്ടു. ഇപ്പം നമ്മുടെ പുറകിൽ ഒരുപാട് വണ്ടികൾ വന്നിട്ടോ. അങ്ങോട്ട് ഒരുപാട് ദൂരേക്ക് വണ്ടികൾ ഇങ്ങനെ ക്യൂവിൽ കിടക്കുന്നുണ്ട്. ജസ്റ്റ് 5 മിനിറ്റിലൊക്കെ വണ്ടി ഇവിടുന്ന് പുറപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. യെസ്, കറക്റ്റ് 6 മണിയായപ്പോൾ ഈ ലൈൻ അനങ്ങി തുടങ്ങിട്ടോ. നമ്മളിപ്പോൾ ഇതാ പുറപ്പെടുകയാണ്. ഇവിടുന്നൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഗേറ്റ് കടന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. രംഗത്ത് മായാബന്ദർ ഡിഗ്ലിപ്പൂർ. ആൻഡമാൻ ദ്വീപുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒന്നാണ് ഇവിടുത്തെ ആദിവാസി വിഭാഗങ്ങളും അവരുടെ സവിശേഷമായ ജീവിത രീതികളും. ഇപ്പോൾ പ്രധാനമായും സ്റ്റേറ്റ് ദ്വീപിൽ താമസിക്കുന്ന ഗ്രേറ്റ് ആൻഡമാനീസ്,
ലിറ്റിൽ ആൻഡമാനിൽ ജീവിക്കുന്ന സെമി നോമാഡിക് ഹണ്ടേഴ്സ് ആയിട്ടുള്ള വനവാസികളായ ഓങ്കീസ്, മിഡിൽ ആൻഡ് സൗത്ത് ആൻഡമാൻ ദ്വീപുകളിലെ വനങ്ങളിൽ താമസിക്കുന്ന ജറാവകൾ, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ, പുറത്ത് ഇങ്ങനൊരു ലോകമുണ്ടെന്ന അറിവ് പോലുമില്ലാതെ നോർത്ത് സെന്റിനൽ ദ്വീപിൽ താമസിക്കുന്ന സെന്റിനലീസ്, ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ ഉൾഭാഗങ്ങളിൽ പാർക്കുന്ന ഷോംബൻ, പ്രധാനമായും നിക്കോബാർ ദ്വീപുകളിൽ താമസിക്കുന്ന കുറേയധികം പേരെങ്കിലും സിവിലൈസ്ഡ് സമൂഹവുമായിട്ട് സമന്വയത്തിലായിട്ടുള്ള ആൻഡമാനിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമായ നിക്കോബാറീസ്, ഇതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ താമസിക്കുന്ന 6 ആദിവാസി വിഭാഗങ്ങൾ. ഇതിൽ ജറവ വിഭാഗമാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന കാടുകളിൽ ജീവിക്കുന്നത്. നിഗ്രിറ്റോ വംശജരാണ് ജറാവകൾ. 2001 ജനസംഖ്യ കണക്കെടുപ്പ് പ്രകാരം 240 ഇവരുടെ ജനസംഖ്യ. എങ്കിലും 250 to 400 വരെയാണ് ഇവരുടെ യഥാർത്ഥ ജനസംഖ്യയെന്ന് കരുതുന്നു. അക്കാബിയ ആണ് ഇവരുടെ സംസാര ഭാഷ. ആദിമ മനുഷ്യരുടെ ജീവിത രീതികൾ പിന്തുടരുന്ന ഇവർ ഇപ്പോഴും വേട്ടക്കാരായി തന്നെയാണ് കഴിയുന്നത്. ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട ജറാവകൾ ബർമ്മയും ആൻഡമാനും കരമാർഗം ഒന്നായി കിടന്നിരുന്ന കാലത്തായിരിക്കാം സിൽക്ക് റൂട്ട് വഴിയോ മറ്റോ നടന്ന് ഇവിടെ എത്തിയത് എന്ന് കരുതുന്നു. കറുത്ത നിറവും ഉറച്ച ശരീരവുമാണ് ഇവരുടെ പ്രകൃതം. ചെറിയ തലമുടിയും താടിമീശയായിട്ടുള്ള വളരെ കുറച്ച് രോമങ്ങളൊഴികെ ശരീരത്തിൽ മറ്റു രോമങ്ങൾ ഉണ്ടാവില്ല. മൃഗങ്ങളുടെ വാലുകൊണ്ട് അരപ്പട്ടയും കടൽ ശംഖുകൊണ്ട് ആഭരണവും അണിയുന്നു. വെളുത്ത കളിമണ്ണ് കൊണ്ട് ദേഹത്ത് ചായമിടുകയും ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യും. മരത്തിന്റെ തോൽ വെച്ച് നെഞ്ചു പൊതിഞ്ഞാണ് ഇവർ വേട്ടക്കായിട്ട് പോകുന്നത്. മരത്തിന്റെ അകം ചെത്തിക്കളഞ്ഞ് തോണിയുണ്ടാക്കി കടലിൽ മീൻ പിടിക്കാൻ പോകും. പൂർണ്ണമായും വംശശുദ്ധി ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ആദിമ മനുഷ്യരാണ് ഇവർ. ആധുനിക മനുഷ്യർ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവർക്ക് അപരിചിതമാണ്. വനവിഭവങ്ങൾ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഈ പോകുന്ന റോഡിന്റെ വശങ്ങളിൽ പല ഭാഗത്തും ജറവ വിഭാഗക്കാരെ ഒറ്റക്കും കൂട്ടമായിട്ടും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാട്ടിൽ കൂടി ഒരു 1.5 ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ആ കാട് അവസാനിക്കുന്ന സ്ഥലത്ത് എത്തിട്ടോ. ഈ സ്ഥലത്തിന് പറയുന്ന പേര് മിഡിൽ സ്റ്റേറ്റ് എന്നാണ്. മിഡിൽ സ്റ്റേറ്റ്. ഇവിടുന്ന് നമ്മൾ ഇനി ഒരു ഫെറിയിൽ വണ്ടി കയറ്റിയിട്ട് അപ്പുറത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ക്യൂവിൽ കിടക്കുകയാണ് കേട്ടോ വണ്ടി. അവിടുത്തെ പോലെ തന്നെ ആ വന്ന ഓർഡറിൽ തന്നെ വണ്ടികൾ ഇങ്ങനെ ക്യൂവിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം നമ്മളൊരു 7:30 എത്തിയതാണ്. ഇപ്പോൾ സമയം 10:00. ആ ഫെറിയിൽ പോകാനുള്ള ദൂരം ഒരു 10-15 മിനിറ്റ് താഴെ ഉള്ളൂ അത്രേ. പക്ഷേ അതിന് ഒരു കുറച്ച് വണ്ടികളിലേക്ക് ഉള്ളുള്ളൂ. അപ്പോൾ ഓരോന്നിങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരും, അതായിരിക്കും. പിന്നെ കുറേ ടാങ്കറുകൾ ഉണ്ടായിരുന്നു ഡീസലും പെട്രോളും കൊണ്ടുപോകുന്ന വണ്ടി. ആ വണ്ടി കൊണ്ടുമ്പോൾ വേറെ വണ്ടി ഒന്നും കയറില്ല സേഫ്റ്റി ഇഷ്യൂ കാരണം. ഇപ്പോൾ ദാ നല്ല മഴയും പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറേ ജറവ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ വന്നിട്ടോ ഈ വഴിക്ക്. അവർ പാസ് ചെയ്ത് പോയി. അവരെങ്ങോട്ടോ പോവുകയാണ്. പക്ഷെ അവരൊക്കെ ഫുൾ ഡ്രസ്സിലാണല്ലേ. ടീഷർട്ടും ട്രൗസറും ചില ആൾക്കാർ പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഫുൾ ഡ്രസ്സിലാണ്. നമ്മൾ പറഞ്ഞ പോലെ അവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ ആ വൈറ്റ് പൊടിയും കൊണ്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് റിബൺ പോലെ. ചില ആൾക്കാർ ഈ പൂവ് കൊണ്ട് ഈ കിരീടം പോലെ സാധനം പൂവ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. എന്നാലും അവരിപ്പോൾ ഇതിൽ കുറച്ച് മുമ്പേ പാസ് ചെയ്ത് പോയി. ഇപ്പം നല്ല മഴ പെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ അധികം സമയം ഉണ്ടാവില്ലായിരിക്കും അല്ലേ. വെയിറ്റ് ചെയ്യാം. വല്ലാത്തൊരു കാത്തു നിൽക്കലായിപ്പോയിട്ടോ. അതായത് 7:30 ഈ കാട് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് എത്തിയിട്ട് ഇപ്പോൾ 11:50 എത്ര മണിക്കൂറായി? 4:30 അവിടെ അങ്ങോട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. വല്ലാത്തൊരു അവസ്ഥയായി പോയി. എന്താ സംഭവം എന്നറിയില്ല. ഇന്ന് അധികം വണ്ടി ഉണ്ടായിട്ടോ. പിന്നെ കുറച്ച് VIP മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഹൈക്കോർട്ടിൻ്റെ ഒക്കെ പേര് എഴുതിയിട്ടുള്ള കുറേ വണ്ടികളൊക്കെ വന്നു. പിന്നെ കുറേ ബസ്സുകളൊക്കെ വന്നു. ഇതൊക്കെ പ്രിഫറൻസ് ഉണ്ട് തോന്നുന്നു. അവരൊക്കെ ആദ്യം പോയി. അപ്പോൾ നമ്മളവിടെ അങ്ങനെ കിടന്നു. സംഭവം വേറെ കാര്യം ഉണ്ടായിരുന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി ഇല്ലാതെ ജങ്കാറിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് അവിടെ കറങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8:00 അവിടെ എത്താമായിരുന്നു. പക്ഷേ പ്രശ്നം അവിടെ കറങ്ങാൻ നമുക്ക് വേറെ വണ്ടി അവിടെ നിന്ന് ഹയർ ചെയ്യേണ്ടി വരും. ഈ 4.5 വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ 6 കൊണ്ടൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്ന് ഇത്രയും സമയമായതാണ്. എന്തായാലും ഇനി പോയി നോക്കാം. നമുക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കോൺവോയ് 3:30 അതെ. ഇവിടുന്ന് തിരിച്ച് നമുക്ക് പുറപ്പെടാനൊക്കെ പോകാനുള്ള ലാസ്റ്റ് കോൺവോയ് 3:30. അപ്പോൾ അതിനകത്ത് പോയില്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരും. തിരിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി അധികം സമയമൊന്നുമില്ല. നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കൊക്കെ ഇനി പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയിട്ട് പറ്റുന്നത് പോലെയൊക്കെ പോകാം അല്ലേ. അല്ലാതെ എന്ത് ചെയ്യാനാണ്.
ആ ജെട്ടിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മളിങ്ങോട്ട് പുറപ്പെട്ടത് കേട്ടോ. വേറൊരു ജങ്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരേ സമയം 3 ജങ്കാർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ടും ഇത്രയും സമയം എടുക്കുന്നു. ഒരുപാടൊന്നും ദൂരമൊന്നുമില്ല. ഒരു പാലം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കേസുള്ളൂ, പക്ഷെ എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല അവിടെ പാലം വരുന്നില്ല. ഈ ഭാഗത്ത് കണ്ടോ ഒരു പില്ലർ കാണുന്നുണ്ടോ, ഇവിടെ മുൻപ് ഒരു പാലത്തിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താണ് അത്രേ, പക്ഷെ എന്തൊക്കെ കാരണം കൊണ്ട് അത് മുഴുവനാക്കിയില്ല എന്നാണ് പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റ് കണ്ടോ, ഈ അപ്പുറത്തെ തീരത്തും ആ പാലത്തിന്റെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത് തമ്മിൽ കണക്റ്റ് ആയിട്ട് ഒരു പാലായി മാറിയിട്ടില്ല. ഇങ്ങനെ കുറെ പില്ലേഴ്സ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ജെട്ടിയോട് അടുക്കാനായിട്ടോ, ഇവിടെ കണ്ടോ നമ്മൾ മുൻകൂട്ടി അവിടുന്ന് കരയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് നമുക്ക് ഈ ജങ്കാറിനകത്ത് വെച്ച് തന്നെ ടിക്കറ്റ് ഇങ്ങനെ എഴുതി തരുന്നതാണ് കേട്ടോ. ഒരു വണ്ടിക്ക് 160 രൂപ അല്ലേ, അല്ലേ അവിടെ തന്നെയാണല്ലോ ചാത്തം ബംബു ഫ്ലാറ്റ്, അത് 160 രൂപ അല്ലേ. അങ്ങനെതാ നമ്മളിവിടെ ബാരട്ടാങ്ങൽ എത്തിയിട്ടോ, ആ ജെട്ടിയിലെത്തി. വെൽക്കം ടു ബാരട്ടാങ്ങൽ. അങ്ങനെ നമ്മൾ വണ്ടി ഫെറിയിൽ നിന്ന് ഇറക്കിയിട്ടോ, നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ പതിവില്ലാത്ത സമയത്താണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, 5:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ 12 കഴിഞ്ഞ് 12:30. അപ്പോൾ എന്തായാലും ഒട്ടും സമയമില്ല നമുക്ക്, ഇവിടെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കൊന്നും പോകാനും പറ്റും തോന്നില്ല. പക്ഷേ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ മുമ്പ് ആദ്യം ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും കാണാം, അതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ടോ, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടോ? ഉണ്ടോ, ഇത് കിട്ടോ, മീൻ ചോറ് കിട്ടോ? ആണോ അറിയണ? ഇവിടെ റോഡൊക്കെ കണക്കാല്ലേ, നല്ല കച്ച റോഡാണ് കേട്ടോ, ഭയങ്കര കേട്ടോ. അതിപ്പൊ കേടുന്ന എന്നും ഞാൻ തന്നെയല്ലേ ആണല്ലേ, സംഭവം. നമ്മൾ ഈ സ്ഥലത്ത് വന്ന് ഇറങ്ങിയപ്പോ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടാവുന്നു. മൂപ്പര് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഏറ്റവും ടോപ്പ് റെസ്റ്റോറൻ്റ് ആണെന്ന്, നല്ല അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആട്ടോ. ഞാൻ ഭക്ഷണം ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല, പെട്ടെന്ന് കഴിച്ച് പോകാന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതിങ്ങനെ കൊണ്ടുവച്ച് കണ്ടപ്പോൾ എനിക്ക് അത് വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് തോന്നി. സെറ്റാണ് കേട്ടോ, റൈസ് പിന്നെ ഇത് എന്താ പരിപ്പ് കറിയോ, പരിപ്പ് കറി, പപ്പടം ആണോ, ചീരയാണ്, ചീര ഒക്കെ ഇട്ടിട്ടോ, ഇത് മിക്സ് വെജ് ആണ് തോന്നുന്നുണ്ട്. കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്ന സാധനം. ഇനി വരാനുണ്ടോ, ഇനി എന്താ വരാ, സ്വീറ്റ്സ് വരും, സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്, ആ വരട്ടെ വരട്ടെ ആണോ, എന്തായാലും കഴിച്ചു തുടങ്ങാം അല്ലേ. ഇത് പരിപ്പ് കറിയാണ്, പരിപ്പ് കറി ഇല്ലാത്തൊരു പരിപാടി പിന്നെ ഇവർക്ക് ഇല്ലല്ലോ അല്ലേ. അതെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ബീഫ് കറി ഉണ്ടെങ്കിലും അതിനെ കൂടുതൽ പരിപ്പ് കറി നിർബന്ധമാണ്, ആ അങ്ങനെയാണ് സംഗതി. നമ്മളങ്ങനെ പരിപ്പ് കറി കഴിച്ചിട്ട് ചോറ് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ, അത് തന്നെ ഇറ്റ്സെൽഫ് അടിപൊളിയാണ്. പക്ഷേ അതിനുശേഷം പല സാധനങ്ങളും വീണ്ടും വന്നു കേട്ടോ, നല്ല സൂപ്പർ മീൻ കറി വന്നു, സൂപ്പർ മീനായിരുന്നു, പിന്നെ മീൻ പൊരിച്ചത് വന്നു, നല്ല ഫ്രഷ് മീനാണ്. എന്ത് മീനാണത്? എന്തായാലും നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു, ആ നല്ല വിലയുള്ള മീനാണ് അത്ര. പിന്നെ നാടൻ കോഴിന്റെ കറി വന്നു, അപ്പൊ അതെല്ലാം കൂട്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെയും വരുന്നുണ്ട്, മോര് വന്നു, രസം വന്നു, മറ്റേ ബിജു മേനോൻ പറഞ്ഞതുപോലെ ഗുലാബ് ജാമുൻ വന്നു. എന്തായാലും അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. എല്ലാം കൂടി കഴിച്ചിട്ട് 400 രൂപ ആയുള്ളൂ അവിടെ. ഇപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. AR ഹോട്ടലിനാണ് കേട്ടോ ഇതിന്റെ പേര്, AR ഓണറുടെ പേര് ആരിഫ് അല്ലേ, ആ അതായിരിക്കും AR. എന്തായാലും അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദൂരം നമ്മൾ പോയിരുന്നു കേട്ടോ. ഒരു ചെറിയ റോഡാണ്, വലിയ വീതിയില്ലാത്ത റോഡാണ്. ആ റോട്ടിൽ കൂടി കുറെ കാടൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് കുറച്ച് ദൂരം വന്നു. ഇവിടെ നമുക്കൊരു സംഭവം കാണാനുണ്ട്. നമ്മൾ അവിടുന്ന് വന്ന മെയിൻ റോഡിൽ നിന്ന് ഇതാ ഒരു 1 കിലോമീറ്ററോ 1-2 കിലോമീറ്ററോ മുമ്പ് തിരിഞ്ഞു വന്ന വേറൊരു ചെറിയ റോഡാണ് കേട്ടത്. ഇതാ ഇവിടെ ഇതാ നമ്മൾ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തു. നമുക്കിനിതാ ഈ കാട്ടിലേക്ക് ഇങ്ങോട്ട് ഈ വഴിയാണ് കയറി പോവേണ്ടത്. മഡ് വോൾക്കാനോ ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്, മഡ് വോൾക്കാനോ. ഇത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മുമ്പ് വന്നപ്പോൾ ഒന്നും ഇവിടെ വന്നിട്ടില്ല. മഡ് വോൾക്കാനോ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നതന്നെ മഡിലേക്കാണ് അല്ലേ.
ആരുമില്ലല്ലോ. പൊതുവേ ഇത് ഓഫ് സീസൺ ആണല്ലോ അല്ലേ, ടൂറിസ്റ്റുകൾ അധികം വരാത്ത. എങ്ങനെ? ആ ഓക്കെ ഓക്കെ, ഉള്ള ആൾക്കാരനെ വന്ന് പോയി. നമ്മൾ 4.5 മണിക്കൂർ അവിടെ കിടന്നല്ലോ. ശരിക്കും ഈ ബാരട്ടാങ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ പ്രധാനമായിട്ട് പോകുന്ന വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, ബോട്ടിൽ പോകണം. ഒരു കേവ് ഒക്കെയാണ്, ലൈം സ്റ്റോണിൻ്റെ കേവ് ഒക്കെയാണ്. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ ഇത് എത്ര സമയം നടക്കാണ്ട് മുകളിലേക്ക്? 5 മിനിറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും നല്ല വഴി നല്ല വൃത്തിയാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആ ഓക്കെ ഓക്കെ, ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് അത്രേ. ഈ ഒരു മരമാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. കണ്ടോ, ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പേര് കണ്ടത് സലൈപത്തി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രോ പറയുന്നത് പണ്ടൊക്കെ ഈ കല്യാണ വീടുകളിലൊക്കെ പന്തലൊക്കെ അലങ്കരിക്കാനൊക്കെ ഈ ഒരു ഇല ഉപയോഗിച്ചിരുന്നത്ര കേട്ടോ. അതുപോലെ തന്നെ വീടുകൾ മേയാൻ, മേൽക്കൂര ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു മരത്തിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു അത്രേ. നമ്മളിപ്പോൾ കുറച്ച് ദൂരം നടന്നു, ഇനിയും കുറേയും കൂടി ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഈ അന്തരീക്ഷം ഒന്ന് മാറിയല്ലോ. ആ ഓക്കെ ഓക്കെ, ഇതേ ഈ ഹട്ടൊക്കെ മേഞ്ഞിട്ടുള്ളത് ആ ഒരു ഇലയാണ് അത്രേ. ഇതിങ്ങനെ ഇവിടെ വരുന്ന വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയതായിരിക്കും. കൊള്ളാട്ടോ, ഇവിടെ ഇങ്ങനെ ഈ ബിന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾ ഉത്തരവാദിത്തത്തോടെ ബോട്ടിലൊക്കെ അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ കുറച്ച് സമയം കൂടി നടന്നപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഈ വന്ന വഴി നേരെ ഇങ്ങോട്ട് എത്തുന്നു. അവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിരിക്കുക കേട്ടോ. അതിനകത്താണ് നമുക്ക് കാണാനുള്ള മഡ് വോൾക്കാനോ. നമ്മൾ സാധാരണ വോൾക്കാനോ, അഗ്നിപർവ്വതം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വലിയ സംഭവങ്ങളാണ്. ഇത് ചെറിയ സംഗതിയാണ് കേട്ടോ, ചെറിയ ചെറിയ വോൾക്കാനോസ്. വോൾക്കാനോ എന്നുള്ള വാക്ക് അതിന് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് ശരിയാണോ എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കും. പക്ഷേ മഡ് വോൾക്കാനോ ആണ്, അതായത് ഭൂമിക്കടിയിൽ നിന്ന് ഈ ചെളി പുറത്തേക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന സംഗതിയാണിത്. ഇവിടേക്ക് അത് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിപ്പോൾ ആ ഭാഗത്ത് എവിടെയാണ് കുറേശെങ്കിലും കാണാനുള്ളത്, നമുക്കങ്ങനെ പോയി നോക്കാം. ഇവിടെ കണ്ടോ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും നടന്നിട്ട്, ഇങ്ങനെ വിസിറ്റേഴ്സിന് ഇതിൻ്റെ ചുറ്റും നടന്ന് ഇത് കാണാനുള്ള ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് നമുക്കിങ്ങനെ ചുറ്റി വരാൻ പറ്റും. ഇവിടെ എന്താണ് മഡ് വോൾക്കാനോ എന്നൊക്കെ ബോർഡുകൾ വെച്ചിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ നടക്കുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല ഈ ചെളി തന്നെയാണ് കേട്ടോ, മഡ് തന്നെയാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, മഡ് വോൾക്കാനോ അല്ലേ നമ്മുടെ തൊട്ടടുത്തുള്ളത്. ഇപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവം ഉണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയാണല്ലോ, ഇതിനകത്താണല്ലോ ഈ വോൾക്കാനോസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കൂനകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്നൊക്കെയാണ് ആ പുറത്തേക്ക് ഇങ്ങനെ ആ മഡ് തെറിച്ചു വരുന്നത് നമ്മൾ കണ്ടത് കേട്ടോ. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന മഡ് ചെളി അതിങ്ങനെ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെറിയ ചാലുകളാണത്. അപ്പോൾ ആ ചാലുകളെ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബ്രിഡ്ജ് ഇവരുണ്ടാക്കി വെച്ചാണ്. ഈ ബ്രിഡ്ജാണ് ഏറ്റവും വലിയ ഡേഞ്ചർ, ഇത് നല്ല സ്ലിപ്പാകുന്നുണ്ട്, ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീഴും കേട്ടോ. അപ്പോൾ ഇതാണ് സംഗതി. നമ്മൾ അവിടുന്ന് മഡ് വോൾക്കാനോ എന്നൊക്കെ കേൾക്കുകയും ബോർഡ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത്രയുള്ള സംഗതി, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇതിനെ കുറച്ച് കാണുന്നതല്ല കേട്ടോ, ചെറിയ സംഭവമാണെന്ന്. സാധാരണ വലുതായിരിക്കുമല്ലോ വോൾക്കാനോസ്. ഇവിടെ ഇപ്പം നിലവിലൊരു 3-4 ചെറിയ ചെറിയ കൂനകളുണ്ട്, അതിൽ നിന്നാണ് ഇങ്ങനെ പുറത്തേക്ക് മഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ പതുക്കെയാണ് ഇപ്പോൾ വരുന്നതെങ്കിലും ചില സമയങ്ങളിൽ ചിലപ്പോൾ നന്നായിട്ട് വരുന്നുണ്ടാവാനും ചാൻസ് ഉണ്ട് ഇവിടെ കണ്ടിട്ട്. കാരണം അവിടുന്ന് ഇങ്ങനെ ഒലിച്ചിട്ട് ഇതിങ്ങനെ ഈ വഴി പോയിട്ട് ഈ പ്രദേശത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പടർന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഈ വഴിക്ക് അങ്ങനെ കുറേ പോയതായിട്ട് കാണുന്നുണ്ട്, അങ്ങോട്ടൊക്കെ ദൂരേക്കൊക്കെ. ഇവിടെയൊക്കെ കുറേ പോയി നിൽക്കുന്നുണ്ടോ, തളം കെട്ടി നിൽക്കുന്നുണ്ടോ. സാധാരണ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ലാവ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പുറത്തേക്ക് വരുന്നത് ചെളിയാണ്. അതായത് ഭൂഗർഭവാതകങ്ങൾ, മിക്കവാറും മീഥേൻ, വലിയ പ്രഷർ ഉണ്ടാക്കുമ്പോൾ ഭൂമിയിലെ വിള്ളലുകളിലൂടെ വാതകങ്ങളും വെള്ളവും ചെളിയുമെല്ലാം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് തള്ളി വരുന്നതാണ് സംഗതി. ഇത് മിക്കവാറും സോഫ്റ്റായിട്ടുള്ള മണ്ണുള്ള ഭാഗങ്ങളിലും ടെക്ടോണിക് പ്ലേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലുമാണ് സംഭവിക്കുന്നത്. ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് എടുത്ത് നോക്കിട്ടോ, ഇത്രയും അങ്ങനത്തെ ഒരു പേസ്റ്റാണ് നമ്മുടെ ചില ഈ ക്രീമുകളൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ മുഖത്തൊക്കെ തേക്കുന്ന ചില ക്രീമുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കയ്യിലാക്കുന്ന പോലെ ഉണ്ട് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സൗത്ത് കൊറിയയിലെ ബൊറിയോങ്ങിൽ പോയില്ല, നമ്മൾ ബൊറിയോങ്ങിലെ ആ സെയിം മണ്ണ് പോലെ തോന്നുന്നുണ്ട് എനിക്കിത്. ബൊറിയോങ് മഡ് ഫെസ്റ്റിവലൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അവർ ആ മഡിൽ നിന്ന് എടുക്കുന്ന എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോപ്പ് അടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ബട്ട് ഓൾക്കാനോ കണ്ടു തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഒരുപാടൊന്നും സമയം നമുക്കില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് സമയം കറങ്ങി നടക്കണം. 3:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് കോൺവോയ് പിടിക്കാൻ അവിടേക്ക് എത്തുകയും വേണം. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷം കുറച്ചിങ്ങോട്ട് നമ്മൾ വന്ന വഴിക്ക് തന്നെ വന്നപ്പോൾ മുത്തിബ്രോ ഇവിടെ അറിയുന്ന ഒരാളെ കണ്ടിട്ടോ, ഇവിടുത്തെ ഒരാളെ മുമ്പ് മൂപ്പർ വന്നിട്ട് കണ്ടിട്ട് പരിചയമുണ്ട്. അപ്പോൾ വണ്ടി ജസ്റ്റ് അവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ് കേട്ടോ. അതായത് നമ്മൾ നേരെ നടന്ന് വന്ന് താഴെ എത്തിയപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതാരാ ഞങ്ങൾ ഫ്രണ്ട്സാ അറിയാം അങ്ങനെ ആ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടോ. കുറച്ച് സമയം നല്ല മഴ പെയ്തിട്ടോ. അവിടെ രാജേഷ് പറഞ്ഞ സുഹൃത്താണ് കേട്ടോ, പുള്ളി പശുക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നതാണ്. പശുക്കൾ അപ്പുറത്തുണ്ട്, കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ശലായി പത്തി പറഞ്ഞ ഇല ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധനം തന്നെ ആയിരിക്കും കേട്ടോ. എനിക്കത് അവിടുത്തെ പേരറിയാത്തത് കൊണ്ടാണ്. അത് ഉണങ്ങിയത് കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇവർ വീട് മേയാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് രാജേഷും പറഞ്ഞു കേട്ടോ. ഈ രാജേഷ് ഉണ്ടല്ലോ, റാഞ്ചിക്കാർ എന്ന് പറയാം അവരെ. അതായത് പൊതുവേ റാഞ്ചിക്കാർ എന്ന് പറഞ്ഞൊരു വിഭാഗം അവിടെ ഉണ്ട്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻലാൻഡിലെ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പണ്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുപോലെ കുറേ പേര് വന്നിരുന്നു. അവരുടെ പിൻതലമുറക്കാരാണ് ഇവിടെ റാഞ്ചിക്കാർ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അവർ സാധാരണ തൊഴിലാളികളൊക്കെയാണ്, ഈ കൃഷിത്തൊഴിലും അതുപോലെ തന്നെ പിന്നെ സാധാരണ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ അതുപോലെ പശുവിനൊക്കെ വളർത്തിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിലുൾപ്പെട്ട ഈ റാഞ്ചിക്കാരിലുൾപ്പെട്ട ഒരു സുഹൃത്തുണ്ട് നമ്മുടെ മുത്തി ബ്രോക്ക് ഇവിടെ. പക്ഷേ അവനെന്നതോ ജോലിക്ക് പോയിക്കാണ്, അവനെ കിട്ടിയില്ല. അവനെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അവൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടുത്തെ കഥകളൊക്കെ അറിയാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിന്നത്തെ ദിവസം ഇങ്ങനെയാണ്, എല്ലാം പുറകോട്ടാണ്, ഒന്നും മര്യാദക്ക് നടക്കുന്നില്ല. സമയം കുറേ പോയി, ഒന്നാമത് നമുക്ക് അവിടെ അത്രയും സമയം പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ കറങ്ങായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നിട്ട് ഇപ്പോൾ വേറെ മുമ്പിൽ കണ്ട റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡിൽ നമുക്ക് ഒരുപാട് ദൂരം ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ. കുറേ ദൂരം ചെന്നപ്പോൾ പിന്നെ റോഡില്ല, മര്യാദക്ക് റോഡില്ല, നമ്മളെ കാറ് കൊണ്ട് പോകാൻ പറ്റില്ല, അടിയൊക്കെ തട്ടും. അപ്പോഴത്തേക്ക് നല്ല മഴയും വന്നിട്ടോ. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടോ, നെൽപ്പാടങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും അത്യാവശ്യം നല്ലോണം നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ്. ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ബസ് വന്നു. ഈ റൂട്ടിൽ ബസ് ഓടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ റാഞ്ചിക്കാർ എന്ന് പറയുന്ന വിഭാഗങ്ങൾ താമസിക്കുന്ന സെറ്റിൽമെൻറ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ റോഡ് കാണുന്നുണ്ട്. ഈ റോഡിലൊക്കെ പോയിട്ട് അവരുടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഇത്രേ. ഈ റോട്ടിൽ കൂടി പിന്നെയും കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ബീച്ചിലെത്തും. അതിപ്പോൾ ആൻഡമാനിലെ ഏതൊരു റോട്ടിൽ കൂടിയും കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ബീച്ചിലേക്കായിരിക്കും എത്തുക. അപ്പോൾ ആ ബസ് വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് നടന്നു പോകണമെന്ന് കണ്ടു കേട്ടോ. അപ്പോൾ മഴ തോരാത്ത കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. തിരിച്ചു പോകുന്നോണ്ടിരിക്കുമ്പോൾ മഴ പോയിട്ടോ. മഴ അങ്ങനെ സ്വിച്ച് ഇടുന്ന പോലെയാണ്, ഓഫാക്കുക ഓണാക്കുക, അങ്ങനെ വരും പോവും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ. എന്താ പറഞ്ഞേ, ബോട്ട് ഫെറി 2:30 ക്ലോസ് ആക്കോ. അതെ, അപ്പൊ നമുക്ക് സമയം കളയാനില്ല. വീണ്ടും നമുക്ക് 1 മണിക്കൂർ കുറഞ്ഞു. ഇന്ന് മൊത്തത്തില് അബദ്ധമാണല്ലോ. ഇവിടെ എന്താണല്ലോ, ചായ ഉണ്ടോ? ചായ അല്ല പിന്നെ. ആ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. 4.5 മണിക്കൂർ അവിടെയും പോയി, 1 മണിക്കൂർ ഇവിടെയും പോയി, 5.5 മണിക്കൂർ ആകെ ഒരു പകല്. നമുക്ക് വർക്ക് ചെയ്യുന്ന സമയം എത്ര, 8 മണിക്കൂർ. അതിൽ 5.5 മണിക്കൂർ പോയിട്ട് 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? അല്ല പിന്നെ ബെൽറ്റുണ്ടേ. അപ്പം എന്തായാലും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാം. ഇനി വേറെ എന്തെങ്കിലും പോകുന്ന വഴിക്കോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ കാണാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാരട്ടാങ്കിൽ വന്നിട്ട് നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റിയത് ആ വോൾക്കാനോ മാത്രമാണ്, മറ്റു വോൾക്കാനോ. അത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയത് കേട്ടോ, നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണല്ലോ. നമ്മൾ കുറച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറുക കേട്ടോ. 82 രൂപയാണ്, 82.42 ആണ് ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് മാമേ. അപ്പം നമ്മൾ തിരിച്ച് ജെട്ടിയിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് റൈറ്റിലേക്ക് വേറെ റോഡുണ്ട് കേട്ടോ. അതായത് ഈ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഈ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ജെട്ടിയിൽ ഇവിടെ ഫെറി ഇറങ്ങിയതിന് ശേഷം പിന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ ഏത് റൂട്ടിലേക്കാണ് പോകുന്നത്? ആ മായാബന്ദർ അതുപോലെ ഡിഗ്ലിപ്പൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ആ റോഡിൽ കൂടി ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ.
ഈ വഴിക്ക് ലാസ്റ്റ് ഏതാ സ്ഥലം? ഡിഗ്രിപ്പൂർ കഴിഞ്ഞ ഞാൻ കഴിഞ്ഞു, ആൻഡമാൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞു അല്ലേ. പിന്നെ അങ്ങോട്ട് ആൾത്താമസം ഇല്ലല്ലോ അല്ലേ. പിന്നെ അങ്ങോട്ട് ആൾത്താമസം ഉള്ള ദ്വീപുകളില്ല കേട്ടോ. അതായത് 500 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 30 ദ്വീപുകളിൽ മാത്രമാണ് ആൾത്താമസം ഉള്ളത്. അതിൽ ഈ ഭാഗത്തേക്ക്, ഈ സൈഡിലേക്ക് അവസാനിക്കും ഡിഗ്രിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ. നമ്മളപ്പോൾ ജസ്റ്റ് ആ റോഡിന് കുറച്ച് ദൂരം ഒന്ന് പോകുന്നതാണ്. ഈ റോഡിലേക്ക് തിരിഞ്ഞിട്ട് അങ്ങനെ അധികം വീടുകളോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പെട്രോൾ പമ്പ് മാത്രമുള്ളൂ. പിന്നെ ഫുള്ള് കാടാണ് കേട്ടോ, രണ്ടു വശത്തും നല്ല കാടാണ്. ഈ വഴിക്ക് ഇപ്പോൾ മായാബന്ദറൊക്കെ പോകുന്ന വഴിക്ക് വലിയ ടൗണുകളോ അങ്ങനെ വലിയ ടൗണല്ല, ഉണ്ടോ അങ്ങാടികളൊക്കെ ഉണ്ടാവും, ഉണ്ടല്ലേ. നമുക്ക് ഉള്ള സമയം കൊണ്ട് 10-15 നമ്മുടെ കയ്യിലുള്ളതാണ്. ആ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ റോഡിന് കുറച്ച് ദൂരം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആണ് ഈ റോഡിലേക്ക് തിരിഞ്ഞത് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മളൊരു ചെറിയ അങ്ങാടി കണ്ടു കേട്ടോ. സൗത്ത് ക്രീക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ജസ്റ്റ് ഇങ്ങോട്ട് വന്നു എന്ന് മാത്രം, വേറെ ഒന്നും നമുക്കിവിടെ കാണാനൊന്നും അധികം ഒന്നുമില്ല. തിരിക്കാല്ലേ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫെറി മിസ് ആകും. അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ വേഗം വണ്ടി ഓടിച്ച് നമ്മൾ തിരിച്ച് ജെട്ടിയിലെത്തി കേട്ടോ. ഇവിടെ അത്ര വണ്ടിയല്ല, എന്നാലും ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഉണ്ടോ കുറേ ചെറിയ ബോട്ടുകൾ നടക്കണം കേട്ടോ. നമ്മൾ രാവിലെ പറഞ്ഞിരുന്നില്ലേ നമുക്ക് പോവേണ്ട ഈ ഭാഗത്തിലെ മറ്റൊരു സ്ഥലമാണ്, ഒരു കേവ് ഒക്കെ ഉണ്ട്, ലൈം സ്റ്റോൺ കേവും. അവിടെ വേറെ എന്തൊക്കെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതായത് ഈ മാംഗ്രോവ് ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോയിട്ട് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങോട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ് ഇതൊക്കെ. കുറേ ബോട്ടുകൾ ഈ ഭാഗത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള ഫ്ലോട്ടിംഗ് ജെറ്റിയൊക്കെ ഉണ്ട്, അത് ആ ബോട്ടിലേക്ക് കയറാനല്ലേ. അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ അധികം ക്യൂ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടിപ്പോൾ ഒരു 10-15 ആയി. ഒരു 2 ജങ്കാറ എങ്ങാണ്ട് ഇപ്പോൾ, മീൻസ് 2 ഫെറി എങ്ങാണ്ട് ഇപ്പോൾ പോയി കേട്ടോ. അടുത്തതിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തതിലോ നമുക്ക് നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു ഗതികേടാണല്ലേ ശരിക്കും ഈ ഒരു കാലഘട്ടത്തിലും. ഈ ഒരു 1 പോലും നീളമില്ലാത്ത ഒരു സ്പേസാണിത്. പാലം ഉണ്ടാക്കുകയാണെങ്കിൽ 1.5 ഒക്കെ, എന്തായാലും 1 അയച്ചില്ല, അത്രേ ഉള്ളൂ. തീരുമാനിച്ചോ ഉറപ്പാ? ഒന്നുമില്ല, എന്നാ ഓക്കെ, കാണാം, നാളെ കാണൂ. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ശരി ശരി. അങ്ങനെ അവിടുന്ന് ആ ഫെറിയൊക്കെ കടന്ന് ഇപ്പുറത്ത് വന്ന് അങ്ങോട്ട് പോയപ്പോഴത്തെ പോലെ തന്നെ ആ ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് ജറവ റിസർവ് ഏരിയ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഇപ്പോൾ ദാ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, ഫെറാർഗഞ്ച്, അവിടെ എത്തി കേട്ടോ. ഇവിടെ നമ്മുടെ മുത്തി പുള്ളി ഇവിടെ ബൈക്ക് വെച്ചിട്ടാണ് വന്നിരുന്നത്. പുള്ളിയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് വേറെ റൂട്ടാണ്, പോർട്ട്ബ്ലെയറിലേക്ക് വേറെ റൂട്ടുമാണ്. ആ വഴിക്കും പോകാൻ പറ്റും, നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മുത്തിയുടെ വീടിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബംബു ഫ്ലാറ്റിൽ നിന്ന് വീണ്ടും ഫെറി കയറിയിട്ട് ചാത്തം ഐലൻഡിൽ പോയിട്ട് പിന്നെ പോർട്ട്ബ്ലെയറിലെത്തും. അങ്ങനെയാണ്, ഈ വഴിക്കാണെങ്കിൽ ബൈ റോഡ് നേരെ നമ്മൾ ഇന്ന് രാവിലെ വന്ന പോലെ പോർട്ട്ബ്ലെയറിലേക്ക് എത്തും. അപ്പോൾ അതാണ് കഥ. ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല, പക്ഷെ വേറെ എന്തൊക്കെയോ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ടായി. ജറവ കമ്മ്യൂണിറ്റിനെ ശരിക്കും നേരിട്ട് അടുത്ത് കാണാൻ പറ്റി. അതായത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടില്ല, മീൻസ് ഷൂട്ട് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരുമ്പോൾ മഴയത്ത് അവരൊരു പ്രത്യേക രീതിയിൽ എന്തോ ഒരു ഇല ഉപയോഗിച്ചിട്ട് വലിയൊരു കുട പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അതും ചൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. രസമാണ് കേട്ടോ, അതായത് നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ തൽക്കാലം ഞാൻ പോർട്ട്ബ്ലെയറിലേക്ക് പോട്ടെ. അവിടുത്തെ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 2 പിന്നിട്ടപ്പോഴത്തേക്കും നല്ല കടുത്ത മഴ പെയ്യ, ഭയങ്കര മഴ. ഇന്ന് ഫുള്ള് നല്ല മഴയാണ് കേട്ടോ. ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. രാവിലെ കണ്ടപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു, ഇതുപോലെ ആയിരുന്നു 2-3 ദിവസം മുമ്പ് വരെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കണ്ടോ നിറയെ പശുക്കൾ റോട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതോ പെട്ടെന്നത് വണ്ടിൻ്റെ മുമ്പിലേക്ക് ഓടി. എന്താ ചെയ്യാ, ഞാൻ ഈ പശുക്കളെ കാര്യം പറഞ്ഞ് ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് വണ്ടിന്റെ മുമ്പിലേക്ക് ക്രോസ് ചെയ്തു ഒരു പശു.
ഇവിടെ ഇവിടുത്തെ ഇതിലെ രണ്ട് സംഭവം പാസ് ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ പേര് കാറ്റിൽ ഗഞ്ച് എന്നാന്ന് പറഞ്ഞിട്ടോ, കാറ്റിൽ ഗഞ്ച്. അതായത് ഇവിടെ ഈ വഴി പോകുമ്പോൾ എപ്പോഴും റോട്ടിൽ നിറച്ച് പശുക്കൾ ഉണ്ടാവും എന്നാണ് കേട്ടോ പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പേര് വന്നാണോ എന്ന് ഞാനും സംശയിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ച് വരികയാണ്. പ്രത്യേകം എനിക്ക് വാണിംഗും കിട്ടിയിരുന്നു, ആ ഭാഗത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കണം റോട്ടിൽ നിറച്ച് പശുക്കൾ ഉണ്ടാവുന്ന വാണിംഗും കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ നിറച്ച് പശുക്കളൊക്കെ കണ്ടിട്ടു രാവിലെ. പക്ഷേ സ്ഥലത്തിൻ്റെ പേര് കണ്ടത് കാറ്റിൽ ഗഞ്ച് എന്നല്ല, കാഡിൽ ഗഞ്ച് എന്നാണ്. കാഡിൽ ഗഞ്ച്, കാറ്റിൽ ഗഞ്ച് എന്ന പേര് ആണെങ്കിൽ പോലും ഇവിടെ ആളുകൾ ഈ സ്ഥലത്തിന് പറയുന്ന പേര് ഗോബർ ഗഞ്ച് എന്നാണ് അത്ര. ഗോബർ ഗഞ്ച്, ചാണകം, നിറയെ ചാണകമുള്ള സ്ഥലം എന്ന അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ. ആ സംഭവം സത്യമാണ്, റോട്ടിൽ നിറയെ ചാണകമൊക്കെ രാവിലെ വരുമ്പോഴൊക്കെ കണ്ടിരുന്നു ഞാൻ. എന്തായാലും ആ പശു മുമ്പിക്കോടി തട്ടാതെ രക്ഷപ്പെട്ടു ഭാഗ്യം. ഇപ്പം മഴയും പോയിട്ടോ, മഴയും നല്ലോണം കുറഞ്ഞു. അപ്പം എന്നാലും ഇനി റൂമിലേക്ക് പോട്ടെ. സുഹൃത്ത് ബഷീർ ഇപ്പോൾ വിളിച്ചിരുന്നു, അവനിപ്പോൾ കുറച്ച് സമയം കൊണ്ട് റൂമിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.